ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രജീവ് വ്ളോഗ്സ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു വറുത്തരച്ച ചെമ്മീൻ കറിയാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെ വളരെ നന്നായി ചെയ്തെടുക്കാം നോക്കാം. ഇത് കൂടാതെ ഞാൻ ഇതിനു മുമ്പ് ചെമ്മീനും കൊണ്ട് ഒരു റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് കാർഡ്സിൽ കൊടുക്കുക, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇനിയിപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ തേങ്ങ അരച്ച ചെമ്മീൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിലേക്ക് ഞാനൊരു 4 ചെറിയുള്ളി നീളത്തിൽ മുറിച്ചതാണ്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി അല്ലി, ഒരു 5 പച്ചമുളക് നടുകെ കയറിയത്, ഒരു തക്കാളി. നമ്മളൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 1/4 കിലോ ചെമ്മീനാണ്, വൃത്തിയാക്കി വെച്ചതാണ്. അതിൻ്റെ എല്ലാം കളഞ്ഞ് ഏകദേശം 1/2 കിലോ തൂക്കം വരും. നമ്മൾ ഈ കാണുന്നത് വാളൻപുളി വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. നമ്മളിവിടെ ഒരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്ന മസാലപ്പൊടികൾ, അതായത് മല്ലി, മുളക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഇപ്പം നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ഇപ്പോൾ ആഡ് ചെയ്തത്. നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിൽ നിന്ന് 1 ഉള്ളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുമാതിരി ഒരു ചെറിയ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണത്തിൽ നിന്ന് ഒരു 1/2 ഇഞ്ചി കഷ്ണം ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുമാതിരി തന്നെ വെളുത്തുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യാം. ഞാനൊരു 1/2 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് അതേ അളവിൽ നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയുടെ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു ഏകദേശം 1/2 ടു 1 കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ എരിവിനനുസരിച്ച്. നമ്മളിതിലേക്ക് അവസാനമായിട്ട് ഉലുവ പൊടിച്ചതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂണോളം നമുക്ക് ഉലുവ ആഡ് ചെയ്യും. ഇത് കൂടുതലായാൽ കഴിക്കും, അപ്പോൾ സൂക്ഷിച്ച് വേണം ആഡ് ചെയ്യാൻ. നമ്മളിപ്പോൾ ഇവിടെ വറുത്തരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന കൂട്ട് ഒരുവിധം ശരിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ആറിയ ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം, അതുകൊണ്ട് പെട്ടെന്നൊന്ന് സോട്ടായി കിട്ടും. നമ്മൾ ഓൾറെഡി 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഇതൊന്ന് സോട്ടാവാനുള്ള ഉപ്പ് മാത്രം നമ്മളിവിടെ ആഡ് ചെയ്താൽ മതി. നമ്മളിവിടെ ഈ ചെമ്മീന് വളരെ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ അതായത് ഇവിടെയും അതിൻ്റെ ബാക്ക് സൈഡിലും ആയിട്ട് ഒരു നൂല് മാതിരി കാണും, ഒരു ബ്ലാക്ക്. അപ്പോൾ അത് നമ്മൾ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വയറ് വേദന, അതായത് മിക്കവർക്കും വയറ് വേദനയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു നോക്കാം. ഞാനെപ്പോഴും അങ്ങനെ ഇത് രണ്ടും ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ നമ്മൾ ചെമ്മീൻ കൊണ്ടുള്ള ഏത് ഡിഷും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളി, ഉള്ളിയൊക്കെ നന്നായിട്ട് സോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കോക്കനട്ട് പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്, വറുത്തരച്ച കോക്കനട്ട് പേസ്റ്റ്. നമുക്കിതൊന്ന് തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ആഡ് ചെയ്യണം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ആഡ് ചെയ്യാം.
ഇതിനു മുന്നേ ഞാൻ ചെമ്മീൻ കൊണ്ട് ഒരു റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങ അരച്ച കറിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾ ആ പഴയ വീഡിയോ ഒന്ന് കാണാം. ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെ ഒന്ന് നന്നായി വെന്ത് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഒരു രണ്ട് കൊത്ത് കറിവേപ്പിൻ്റെ എല്ലാം ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ വറുത്തരച്ച മീൻകറി റെഡിയായി വന്നിട്ട് ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കാണിക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൂടെ ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും നമ്മളെങ്ങനെയാണ് സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ കറി ഉണ്ടാക്കിയെന്നുള്ളത്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. കൂടാതെ ഞങ്ങളുടെ ചാനൽ പ്രജി വ്ലോഗ്സ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.